ഹായ് ഫ്രണ്ട്സ് കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ഫ്രണ്ട്സിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ജി കെ പാർട്ട് ത്രീ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ജോലി ചെയ്യുന്ന സമയങ്ങളിലും ഒക്കെ ഈ ഒരു ഓഡിയോ പ്ലേ ചെയ്ത് റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജി കെ എന്നത് ഒരു കടമ്പയായി മാറുകയില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോക ലഹരി വിരുദ്ധ ദിനം ലോക ലഹരി വിരുദ്ധ ദിനം ആൻസർ ജൂൺ ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ആണ് മെയ് മുപ്പത്തിയൊന്ന് അന്തർദേശീയ പുകയില വിരുദ്ധ ദിനം അന്തർദേശീയ പുകയില വിരുദ്ധ ദിനം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം ബാലവേല വിരുദ്ധ ദിനം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാൽഗുഡി ഡെയ്സ് ആരുടെ കൃതിയാണ് മാൽഗുഡി ഡെയ്സ് ആരുടെ കൃതിയാണ് മാൽഗുഡി ഡെയ്സ് എന്നത് ആരുടെ കൃതിയാണ് സാധാരണ പി എസ് സി പരീക്ഷയിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണിത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ വീഡിയോയിലും ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാൽഗുഡി ഡേയ്സ് ആർ കെ നാരായണൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ് ആർ കെ നാരായൺ ആർ കെ നാരായണിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് മാൽഗുഡി ഡേയ്സ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയും കൂടെ ഓർത്തിരിക്കണം വെയ്റ്റിംഗ് ഫോർ ദി മഹാത്മാ വെയ്റ്റിംഗ് ഫോർ ദി മഹാത്മാ ആർ കെ നാരായണന്റെ സഹോദരനായ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് ആർ കെ ലക്ഷ്മണൻ ആർ കെ ലക്ഷ്മൺ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം വിഭാഗം കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം കുറെ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം പണിയറാണ് പണിയർ 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 വിഭാഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മലബാർ ഏരിയയിലാണ് മലബാർ ഏരിയയിൽ ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് ബുധൻ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് വ്യാഴം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം എന്ന് ചോദിച്ചാലും ബുധനാണ് ബുധൻ ഇനിയും അടുത്ത ഒരു ക്വസ്റ്റ്യൻ സസ്യങ്ങൾക്കും ജന്തുക്കൾ ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജേസി ബോസ് ജേസി ബോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ബോസ് അതുപോലെ സസ്യ ചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രസ്കോ ഗ്രാഫ് ഈ ക്രസ്കോ ഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചാലും ബോസ് ആണ് ജേസി ബോസ് അടുത്ത വൈറ്റമിനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് അസ്കോർബിക് ആസിഡ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം സി ആണ് ജീവകം സി അല്ലെങ്കിൽ വൈറ്റമിൻ സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ആഹാര ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാലും ജീവകം സി ആണ് ജീവകം സി ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ജീവകം സി ആണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ജീവകം സി ആണ് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് മുറി ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ് മുറി ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലക മൂലമാണ് ആൻസർ ജീവകം സി ജലദോഷത്തിന് ഒരു ഉത്തമമായ ഔഷധം എന്ന് ചോദിച്ചാലും രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം എന്ന് ചോദിച്ചാലും ജീവകം സി ആണ് ജീവകം സി ആണ് ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന രോഗമാണ് സ്കർവി സ്കർവി അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ട ജീവകം ജീവകം എ ആണ് ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകം ജീവകം എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ആൻസർ മെർക്കുറി മെർക്കുറി സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം എന്ന് ചോദിച്ചാലും മെർക്കുറിയാണ് മെർക്കുറി അതുപോലെ ക്ലിക്ക് സിൽവർ കിക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം അല്ലെങ്കിൽ ലോഹം എന്ന് ചോദിച്ചാൽ മെർക്കുറിയാണ് കിക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ശ്രീ നാരായണ ഗുരുവാണ് ശ്രീ നാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലമാണ് ചെമ്പഴന്തി ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിന്റെ ഭവനം അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് വയൽവാരം വീട് വയൽവാരം വീട് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പാണ് ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ട് ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വാചകമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകമാണ് പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ് അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി എന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ് സംഘടിച്ച് ശക്തരാകുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നിങ്ങനെ പറഞ്ഞതൊക്കെ ശ്രീനാരായണ ഗുരുവാണ് ഇത്രയും ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം നമ്മുടെ പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ എവിടെയാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളാണ് ആൻഡമാൻ ദ്വീപുകളിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ന്യൂ എക്കണോമിക് പോളിസി സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നരസിംഹ റാവു ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നരസിംഹ റാവു ആണ് ഇന്ത്യയിൽ ഉദാരീകരണത്തിന് അല്ലെങ്കിൽ ലിബറലൈസേഷന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാലും നരസിംഹ റാവു ആണ് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി അതും നരസിംഹരാ റാവു ആണ് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതും നരസിംഹ റാവു ആണ് ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി വരുന്ന ജൂലൈ മുപ്പത്തൊന്നിൽ നടക്കുന്ന എക്സാമിന് നിങ്ങളെ ജി കെ ഭാഗത്തു നിന്നും മുഴുവൻ മാർഗം മേടിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണെന്നിത് കരുതുന്നു നിങ്ങൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക്സ്